ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക ടോണറോ അങ്ങനത്തെ ഒരു സംഭവമല്ല. നമുക്ക് എന്താ പറയുക ഉള്ളിൽ കഴിക്കുന്നതിൽ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ അടങ്ങിയ ഉണക്കമുന്തിരിനെ കുറിച്ചിട്ടുള്ളതാണ്. ഉണക്കമുന്തിരി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വെറുതെ സമയം കളഞ്ഞ് ഫേസ് പാക്ക് ഒന്ന് യൂസ് ചെയ്ത് റിസൾട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ ആരോഗ്യ സൗന്ദര്യ ഗുണം വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ എന്താ നോക്കുക, അതായത് നമ്മുടെ ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് റൈസിൻസ് എന്ന് പറയില്ല, നമ്മളത് പലതരത്തിലെ കളറിലും നമുക്ക് കിട്ടാറുണ്ട്. ഇത് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയില്ല. എല്ലുകളുടെയും അതുപോലെ തന്നെ നമ്മളെ പല്ലുകളുടെയും ആരോഗ്യത്തിന് നമ്മളെ ദഹനം മെച്ചപ്പെടുത്താനെല്ലാം ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് എന്താ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ അതിനുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൽപ്പെടുന്ന ഉണക്കമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ പലർക്കും അത്ര സുപരിചിതമൊന്നുമല്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ പാരൻസ് അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭാരം കുറഞ്ഞവർക്ക് ഭാരം വെക്കാൻ വേണ്ടിയിട്ടല്ല രാത്രി ഈ ഒരു ഉണക്കമുന്തിരി കുതിർത്ത് വെച്ച് രാവിലെ അതിൻ്റെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. അപ്പോൾ മുന്തിരി വെയിലത്തോ അതിൽ അല്ലെങ്കിൽ യന്ത്രങ്ങളിലൊക്കെ ഇട്ട് ഉണക്കുന്നതിനെയാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്വർണ്ണ നിറത്തിൽ, ഇളം കാപ്പി നിറത്തിൽ, കറുപ്പ് നിറത്തിലെല്ലാം കിട്ടാറുണ്ട്. നല്ല മധുരമുള്ള ഉണക്കമുന്തിരി ആണെങ്കിൽ ലോകമെമ്പാടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ പായസം പോലുള്ള പല മധുര വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ നമ്മുടെ എല്ല് പല്ല് ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ദഹനം മെച്ചപ്പെടുത്താനെല്ലാം സഹായിക്കും. അതുപോലെ തന്നെ പനി, ക്ഷീണം, അതുപോലെ ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കും നമ്മൾ ഉണക്കമുന്തിരി നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. ശരീരഭാരം ഉയർത്താൻ ഇത് നല്ലതാണ്. അതുപോലെ നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ്. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഉണക്കമുന്തിരിയിൽ വിറ്റാമിൻ സി, പൊട്ടാസ്യം, കാൽസ്യം, വിറ്റാമിൻ B6, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മലബന്ധം തടയാനും ഉണക്കമുന്തിരി നമ്മളെ സഹായിക്കാറുണ്ട്. പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നമ്മൾ ഉണക്കമുന്തിരി ഏറെ സഹായിക്കും. ഉണക്കമുന്തിരിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് ഇതിനെ സഹായിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് എന്ന് പറയുന്നത് പിന്നെ ഒലിനോളിക് ആസിഡ് പല്ല് പൊടിഞ്ഞു പോകുന്നത് തടയുന്നുണ്ട് ഇതിലുള്ള. അതുപോലെ ക്യാവിറ്റി പ്രശ്നങ്ങളും ഇത് പരിഹരിക്കും. പല്ലുകൾ പൊടിഞ്ഞു പോകാൻ കാരണമാകുന്ന ബാക്ടീരിയകൾക്കെതിരെ ഈ ഉണക്കമുന്തിരിയിലുള്ള ആസിഡുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണത് കേട്ടോ. കൂടാതെ ഉണക്കമുന്തിരി കാൽസ്യത്താൽ സമ്പുഷ്ടമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനെ സഹായിക്കുന്ന ഒരു പോഷകം കൂടിയാണിത്. അതുപോലെ വിളർച്ച തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി പല വിധത്തിലുണ്ട്. വലിപ്പം കൂടിയ ഉണക്കമുന്തിരിയാണ് മുനക്ക. അപ്പം മുനക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരോഗ്യത്തിന് ഏറെ ഗുണമുണ്ട്. ഉണക്കമുന്തിരിക്ക് നല്ല മധുരമാണ്. ഇത് സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന വിഭവങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് മുനക്കയും. മധുരമുള്ള രുചിയുണ്ടെങ്കിലും അത് വളരെ അപൂർവമായി മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇവ രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് അവയുടെ ആകൃതിയും നിറവുമാണ്. അപ്പോൾ ഉണക്കമുന്തിരി മഞ്ഞ കലർന്ന പച്ച നിറമുള്ളതും വലിപ്പം കുറഞ്ഞതുമാണ്. അതേസമയം മുനക്ക എന്ന് പറയുന്നത് വലുതും തവിട്ട് നിറത്തിലുള്ളതുമാണ്. രണ്ടിൻ്റെയും രുചിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ മുനക്കയുടെ ഔഷധ ഗുണങ്ങൾ എന്ന് കാരണം സാധാരണ ഉണക്കമുന്തിരിയേക്കാൾ ആരോഗ്യകരമായ ഒരു ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നുണ്ട്. ദഹന പ്രക്രിയ എളുപ്പമാക്കാനും മുനക്ക രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം രാവിലെ കഴിക്കാം. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ മുറിവുകൾ ഉണക്കാൻ വരെ മുനക്ക ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി, മുനക്ക എന്നിവയിൽ ഉയർന്ന കലോറി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ നമ്മുടെ ശരീരഭാരം കൂട്ടാതിരിക്കാൻ നിയന്ത്രിതമായ അളവിൽ അത് നമ്മൾ കഴിക്കേണ്ടി വരും. അതേസമയം ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസം മുഴുവനും നിങ്ങളെ ഊർജ്ജസ്വലമാക്കാനും പിന്നെ ഈ ഒരു ഉണക്കമുന്തിരി സഹായിക്കുന്നതായിരിക്കും. പിന്നെ വരണ്ട ചുമ, ശ്വാസകോശ വീക്കം എന്നിവ ചികിത്സിക്കുന്നതിന് ഇത് ഫലപ്രദമാണ്. അതുപോലെ ഇരുമ്പ്, മെഗ്നീഷ്യം തുടങ്ങിയ പ്രധാന ധാതുക്കൾ നമ്മൾ ഈ മുനക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടിലും ഉയർന്ന കലോറിയും പഞ്ചസാരയും ഉണ്ടെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ തടി കൂടാൻ ആഗ്രഹിക്കാത്തവർ അത് അളവിൽ കൂടുതൽ കഴിക്കരുത്. അതുപോലെ വിശന്നില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഫാസ്റ്റ് ഫുഡിന് പുറകെ പോകാതെ ഉണക്കമുന്തിരി കഴിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഫൈബറുകളൊക്കെ അടങ്ങിയതിനാൽ വയറ് നിറഞ്ഞ തോന്നലുണ്ടാവും. നീണ്ട നേരം നമുക്ക് വിശക്കുകയോ ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ രക്തം വർദ്ധിക്കാനും അതേപോലെ സൗന്ദര്യം വർദ്ധിക്കാനും ഒരുപാട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണിത്. അപ്പോൾ രാത്രിയിൽ കുതിർത്ത് വെച്ച് രാവിലെ അതിൻ്റെ വെള്ളം കുടിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ശരീരഭാരം കൂട്ടാനെല്ലാം സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണ് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്.
ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.